കേരള സർവകലാശാല എംപ്ലോയീസ് സംഘിന് ഓഫീസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിസി നടത്തിയ നീക്കങ്ങളാണ് വിവാദങ്ങളുടെ തുടക്കം. ഇടത് യൂണിയൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. സംഘിന് ഓഫീസ് അനുവദിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഇടത് യൂണിയൻ. ആ നിലപാട് അറിയിച്ച് പ്രതിഷേധവും കനത്തു. സർവകലാശാലയിലെത്തി കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംഘിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചതോടെ ഇടത് യൂണിയന്റെ പ്രതിഷേധം കടുത്തു. കേരള സർവകലാശാലയിൽ മുൻപെങ്ങും കാണാത്ത വിധം പോലീസ് കാവലിൽ വലിയ പ്രതിഷേധം. കേന്ദ്രമന്ത്രി എത്തി, പക്ഷേ അപ്പോഴേക്കും സംഗതി മാറി. സംഘിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിനല്ല വി സിയെയും ഒപ്പം ജീവനക്കാരെയും കാണാനാണ് എത്തിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. അതോടെ ഇതിനായി ഒരു മുറി അനുവദിച്ച് വി സി ഉത്തരവുമിറക്കി. അതും പിന്നീട് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. കേന്ദ്രമന്ത്രി എത്തിയത് ഓഫീസ് ഉദ്ഘാടനത്തിനാണെന്നും അവിടെ നടന്നത് രാഷ്ട്രീയ യോഗമാണെന്നുമായിരുന്നു ഇടത് യൂണിയന്റെ അവകാശവാദം, ഇടത് യൂണിയന്റെ ആരോപണം. പ്രതിഷേധം കടുത്തതോടെ വി സി ഇടപെട്ടു. യൂണിയനുകൾക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള മുറികളുടെ കണക്കെടുക്കാനായിരുന്നു വി സിയുടെ തീരുമാനം. കേരള സർവകലാശാലയുടെ പാളയം, കാര്യവട്ടം ക്യാമ്പസുകളിലായി യൂണിയനുകളും ഒപ്പം അവരുടെ സൊസൈറ്റികളുമൊക്കെ കൈയടക്കിയിരിക്കുന്ന മുറികളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ കണക്കെടുക്കാൻ വി സി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ വി സിക്ക് മറുപടിയും നൽകി. പക്ഷേ അവിടെ വി സി നിലപാട് കടുപ്പിച്ചു. വി സി ആവശ്യപ്പെട്ടത് ഈ രേഖകളുടെ പകർപ്പ് യൂണിയനുകളുടെ പക്കലുണ്ടാകണം, അതുകൊണ്ട് തന്നെ ആ പകർപ്പ് വേണം എന്നുള്ളതാണ് വി സിയുടെ ആവശ്യം. ഒപ്പം തന്നെ ഈ യൂണിയനുകളുടെ പക്കലുള്ള ഇടങ്ങളുടെ ഏതാണ്ട് 20 ഇടങ്ങൾ 2 ക്യാമ്പസുകളിലായി യൂണിയനുകളുടെ പക്കലുണ്ടെന്നാണ് റിപ്പോർട്ട്. ആ ഇടങ്ങളുടെ കണക്ക് വേണമെന്ന് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറോട് നിർദ്ദേശം നൽകാനാണ് വി സിയുടെ തീരുമാനം. യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ ഈ കെട്ടിടങ്ങളുടെ ഏരിയയും ഫെസിലിറ്റീസും പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചക്കകം നൽകണമെന്നതായിരുന്നു വി സിയുടെ നിർദ്ദേശം. ഈ നിർദ്ദേശം പാലിക്കുന്നതിന്റെ ഭാഗമായി തന്നെ രജിസ്ട്രാർ യൂണിയനുകൾക്ക് കത്ത് നൽകും. പക്ഷേ ഈ വിഷയത്തിൽ വി സിക്കെതിരെ നിലപാട് കടുപ്പിക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. വർഷങ്ങളായി യൂണിയന്റെ പക്കലുള്ള മുറികളുടെ രേഖകൾ തങ്ങളുടെ പക്കലില്ല. അതുകൊണ്ട് തന്നെ വി സി ആവശ്യപ്പെടുമ്പോൾ എങ്ങനെ നൽകാനാകുമെന്നുള്ളതാണ് യൂണിയനുകളുടെ ചോദ്യം. പക്ഷേ ഈ വിഷയത്തിൽ വി സിയുടെ തീരുമാനം അന്തിമമല്ല എന്നത് തന്നെയാണ് യൂണിയനുകളുടെ നിലപാട്. സിൻഡിക്കേറ്റ് ചേർന്ന് വി സിക്കെതിരെ നിലപാട് കടുപ്പിക്കാനാണ് ഈ വിഷയത്തിൽ യൂണിയനുകളുടെ തീരുമാനം. യൂണിയനുകളുടെ മുറികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളും വി സിയുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യമല്ല എന്നുള്ളതാണ് യൂണിയനുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി യൂണിയനുകൾ വരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാകും. ഒരാഴ്ചയ്ക്കകം യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ റിപ്പോർട്ട് നൽകും. അതിനോടൊപ്പം തന്നെ യൂണിയനുകളും വി സിക്ക് മറുപടി നൽകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വി സി ഈ വിഷയത്തിൽ യൂണിയനുകൾക്ക് അനുവദിച്ച കെട്ടിടങ്ങളുടെയും മുറികളുടെയും കണക്കിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതും കണ്ടറിയണം.